കിഡ്നിമിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് എൻ്റെ അടുത്ത പഞ്ചായത്തായിട്ടുള്ള വേങ്ങര പഞ്ചായത്തിലെ എടത്തോള ഭവനത്തിലാണുള്ളത്. എടത്തോള ഭവനത്തിന് ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട്. ഒരുപാട് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥലമാണ് എടത്തോള ഭവനം. 1921 മലബാർ ലഹള നടന്ന സമയത്തൊക്കെ ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് എടത്തോള ഭവനം. നമുക്ക് എടത്തോള ഭവനത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്ന അരീക്കൻ മൊയ്തീൻ എന്നയാൾ എടത്തോള കുഞ്ഞാലിക്കെഴുതിയ ഒരു കത്ത് ഈ അടുത്ത കാലത്ത് ചരിത്രകാരന്മാർ ഇവിടെ നിന്നും കണ്ടെടുത്തിരുന്നു. എടത്തോള അബ്ദുൽ ഗഫൂറാണ് ഈ ഭവനത്തിൻ്റെ ഇപ്പോഴത്തെ അവകാശി. നമ്മളീ കാണുന്ന എടത്തോള ഭവനം നിർമ്മിച്ചത് AD 1865 ഇവിടെ കാണുന്ന രേഖകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൻ്റെ പൂർവികമായിട്ട് നിരവധി തറവാടുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവിടെ നിരവധി പ്രമുഖരായ വ്യക്തികൾ ജീവിച്ചിരുന്നിട്ടുണ്ട്. ഈ വീടിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള നിരവധി രേഖകൾ ഇവിടെ കാണുന്നുണ്ട്. പുറപ്പാട് പഠിക്കാൻ വേണ്ടി പാട്ടക്കാർക്ക് എഴുതി കൊടുത്ത രേഖകളിൽ നിന്നും മറ്റുമാണ് നമുക്ക് വീടിൻ്റെ പഴക്കം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുളിപ്പിലാക്കൽ കുഞ്ഞിമൊയ്തു എന്ന വല്യപ്പാപ്പ 4 അംശത്തിൻ്റെ അധികാരിയായിരുന്നു. അദ്ദേഹമാണ് ഈ വീട് നിർമ്മിച്ചത്. പിന്നീട് അദ്ദേഹത്തിന് ശേഷം ഏക മകനായിരുന്ന എടത്തോള കുഞ്ഞാലി എന്നവരും
അദ്ദേഹം രണ്ടാം സ്ഥലത്തിൻ്റെ അധികാരിയായിരുന്നു. പിന്നീട് അവരുടെ മകനായിരുന്നു മുഹമ്മദ് ഹാജി എൻ്റെ പിതാവ്. ഈ വീടുമായി ബന്ധപ്പെട്ട നിരവധി ചരിത്രം നിലനിൽക്കുന്നുണ്ട്. 1921 മലബാർ കലാപം മുതൽ അതിൻ്റെ മുന്നേ ഉണ്ടായിരുന്ന നിരവധി ജന്മി കുടിയാൻ സംഘടനകൾക്കൊക്കെ ഈ വീട് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീട്ടിൽ ജീവിച്ചിരുന്ന പല വ്യക്തിത്വങ്ങളും പല മേഖലകളിൽ അറിയപ്പെട്ടിട്ടുണ്ട്. രാഷ്ട്രീയമായിട്ടും അതുപോലെ തന്നെ മറ്റു മേഖലകളിലൊക്കെ അറിയപ്പെട്ട വ്യക്തികളുണ്ട്. പഴയ മന്ത്രിയായിരുന്ന ചാക്കിരി അഹമ്മദ് കുട്ടി സാഹിബ് അദ്ദേഹത്തിൻ്റെ സഹോദരിയായിരുന്നു ഞങ്ങളുടെ വല്യമ്മ. അദ്ദേഹം ഇവിടെ ആയിരുന്നു ചെറുപ്പകാലം കഴിച്ചു കൂട്ടിയിരുന്നത്. അതുപോലെ ഇപ്പോൾ നിലവിലെ മുസ്ലിം ലീഗിൻ്റെ ഉന്നതനായ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ഉമ്മ പാത്മകുട്ടി എന്നിവർ ജീവിച്ചിരുന്നത് ഈ വീട്ടിലാണ്. അങ്ങനെ നിരവധി ബന്ധങ്ങൾ, അതുപോലെ നിരവധി കെ പി സി സി ഭാരവാഹികൾ ഈ തറവാട്ടിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നിരവധി വ്യക്തിത്വങ്ങൾ പല കാലഘട്ടങ്ങളിലായിട്ട് ഇന്നും അന്നും ജീവിച്ചിരുന്നിട്ടുണ്ട്. മഹാകവി മോയിൻകുട്ടി വൈദ്യർ ഈ വീട്ടിലിരുന്നിട്ടാണ് നിസ്കാരപ്പാട്ട് എന്ന് പറഞ്ഞിട്ടൊരു കാവ്യം രചിച്ചതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സി എൻ അഹമ്മദ് മൗലവി വിശുദ്ധ ഖുർആൻ ആദ്യമായിട്ട് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത സി എൻ അഹമ്മദ് മൗലവിയും പ്രസിദ്ധ ചരിത്രകാരനായിരുന്ന കെ കെ മുഹമ്മദ് അബ്ദുൽ കരീം സാഹിബും കൂടി രചിച്ച മഹത്തായ മാപ്പിള സാഹിത്യ പാരമ്പര്യം എന്ന കൃതി രചിച്ചത് ഇവിടെ ദിവസങ്ങളോളം താമസിച്ചിട്ടാണ്. ഇവിടുത്തെ പ്രധാനമായിട്ടും ആ ഗ്രന്ഥരചനക്ക് ഉപയോഗിച്ചിരുന്നത് ഇവിടുത്തെ നൂറ്റാണ്ടുകളോളം പഴക്കം ചെന്ന അറബ് മലയാള ലൈബ്രറി ആശ്രയിച്ചാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട പല സാഹിത്യകൃതികളും ഇവിടുന്ന് കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. അറബി, അറബ് മലയാളം, തമിഴ് തുടങ്ങി സംസ്കൃതം തുടങ്ങി വ്യത്യസ്ത ഭാഷകളിൽ അതൊക്കെ തന്നെ ഇവിടുത്തെ ഈ തറവാട്ടിലെ പൂർവികർ ഉപയോഗിച്ചിരുന്ന, ബഹുഭാഷാ പണ്ഡിതരായിരുന്ന ഈ തറവാട്ടിലെ പൂർവികർ ഉപയോഗിച്ചിരുന്ന ഗ്രന്ഥങ്ങൾ തന്നെയാണ്. 200 വർഷവും അതിന് മേലെയും പഴക്കമുള്ള ഗ്രന്ഥങ്ങൾ ഇവിടുന്ന് കണ്ടുകിട്ടിയിട്ടുണ്ട്. ചാർജർവേഷ പോലുള്ള നിരവധി ഗ്രന്ഥങ്ങൾ, അതും വ്യത്യസ്ത ഭാഷകളിൽ നിന്ന് അറബ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യത്യസ്ത കൃതികളും ഈ കൂട്ടത്തിൽ പെടുന്നുണ്ട്. 1871 തലശ്ശേരിക്കാരനായിരുന്ന മായൻകുട്ടി ഇളയ രചിച്ച ആദ്യത്തെ ഖുർആന്റെ അറബ് മലയാള പരിഭാഷ, അതാദ്യമായിട്ട് കേരളത്തിലെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ നിന്നും മാത്രമാണ് ഇപ്പോൾ അത് കണ്ടുകിട്ടിയിട്ടുള്ളത്. അതിൽ ഒന്ന് പ്രധാനമായിട്ടും ഒന്ന് ഇവിടെ നിന്നാണ്. അത് അന്നത്തെ തലശ്ശേരി ഭാഷയിലാണ്, ഒരു പ്രാകൃത ലാംഗ്വേജ് ആയിരുന്നു അതിനുപയോഗിച്ചിരുന്നത്. വായിക്കുകയാണെങ്കിലൊക്കെ നമുക്ക് പെട്ടെന്ന് വായിച്ചെടുക്കാൻ ചെറിയൊരു പ്രയാസമൊക്കെ ഉണ്ട്. അന്നത്തെ പ്രാകൃത മലയാളമാണ് അങ്ങനെയുള്ള. അതുപോലെ തന്നെ ശബ്ദ താരാവലി, ശ്രീകണ്ഠേശ്വര പിള്ളേൻ്റെ ശബ്ദ താരാവലി നിഘണ്ടു, അതുപോലെ 1869 മലയാള പഞ്ചാംഗം, അതുപോലെ 1865 കോളറയെ സംബന്ധിച്ച് അന്നത്തെ ലണ്ടനിലെ MRCP ബിരുദമുള്ള ഒരു ഡോക്ടർ എഴുതിയ, സന്ദീപനി പളനിയാണ്ടി എന്ന പേരിലുള്ള ഒരു ഡോക്ടർ എഴുതിയ ഒരു പുസ്തകം, അങ്ങനെ നിരവധി, അതുപോലെ തന്നെ നിരവധി ബ്രിട്ടീഷ് ഇന്ത്യൻ ആക്ടുകൾ, അതും മലയാളത്തിലാണ്, ഇംഗ്ലീഷിലല്ല. 1869 മുതലുള്ള ബ്രിട്ടീഷ് ഇന്ത്യൻ ആക്ടുകൾ നിരവധി ഈ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ഇവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവർ ഉപയോഗിച്ചിരുന്നതാണ്. അതിൻ്റെ നല്ലൊരു അംശം ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാലും അതിലെ ചെറിയൊരു ഭാഗം, പ്രധാനപ്പെട്ട പല കൃതികളും ഇന്നും ഈ തറവാട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ തന്നെ കോപ്പികൾ നമ്മൾ മഹാകവി മോയിൻകുട്ടി വൈദ്യർ സ്ഥാപനത്തിലേക്കും, അതുപോലെ തന്നെ ഇവിടുത്തെ രേഖകൾ, പ്രധാനപ്പെട്ട പല ആധാരങ്ങളുടെയൊക്കെ കോപ്പികൾ നമ്മൾ കൊടുങ്ങല്ലൂരിലെ ചെയർമാൻ മ്യൂസിയത്തിലേക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയാൽ അത് കാണാവുന്നതാണ്. ഇതാണ് ഇവിടുത്തെ ലൈബ്രറി. ഒരുപാട് വിലപിടിപ്പുള്ള, വളരെ റയറായിട്ടുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ, ഒരുപാട് പുരാതന ഗ്രന്ഥങ്ങളൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ചെറിയ ലൈബ്രറി. നമ്മുടെ അടുത്തോള ഭവനത്തിൽ നിന്ന് ഇറങ്ങുകയാണ്. നമ്മളോട് സംസാരിച്ചത് ഈ അടുത്തോള ഭവനത്തിലെ ഇളയ തറവാട്ടുകാരനായിട്ടുള്ള ഗഫൂറാക്കയാണ്. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ തൽക്കാലം വിടവാകുന്നു. ബൈ.